നമസ്തേ. ഇപ്പം നമ്മളിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട തിത്തലിയാസനാണ്. തിത്തലിയാസനം എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ്. നമ്മുടെ തൈസിനും സെക്ഷൽ ഓർഗനൊക്കെ വളരെയധികം നല്ലതാണ്. ഇതുപോലെ രണ്ട് കാലും മടക്കി വെച്ച് കാലിൻ്റെ പാദം തമ്മിൽ കൂട്ടിമുട്ടിച്ച് നിവർന്നിരിക്കുക. എന്നിട്ട് രണ്ട് കൈ കൊണ്ടും കാലുകൾ കാലിൻ്റെ തലപ്പ് പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് മടമ്പും ശരീരത്തിൻ്റെ ഇരുഭാഗവും തട്ടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മടമ്പ് താഴ്ത്തുക. ശ്വാസം എടുത്തുയർത്തുക, ശ്വാസം വിട്ട് താഴ്ത്തുക. സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പീഡിലാണ് ഇത് ചെയ്യേണ്ടത്. തിത്തലിയാസനം ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ഇപ്പോൾ ശ്വാസം എടുക്കുന്ന ഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ശ്വാസം എടുക്കേണ്ടത്. ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ഇനി പതുക്കെ ഇങ്ങനെയാണിത്, ഇതിൻ്റെ ലളിതമായ രൂപം. ശ്വാസം എടുത്ത് ഉയർത്തുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ഇനി ഇതുപോലെ ഫാസ്റ്റിൽ സ്പീഡിലും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതോടു കൂടി നല്ല രീതിയിൽ കാല് കൈയൊക്കെ നല്ല സ്മൂത്താവും, തൈസിൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗമൊക്കെ നല്ല ലൂസാവും, കൂടുതൽ സ്റ്റിഫും സ്ട്രെയിനൊക്കെ ഉള്ളവർക്ക് ലൂസാവും. കഴിഞ്ഞ് നിവർന്നിരിക്കുക, നന്നായിട്ട് ശ്വാസം എടുക്കുക, നല്ല ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. മോർണിംഗ് ഈ ആസനാസ് ചെയ്യാം, വളരെ നല്ലതാണ്. വീണ്ടും ഇരിക്കുക, മടക്കി വെച്ചിട്ട് നിവർന്നിരിക്കുക. നിവർന്നിരുന്ന് നന്നായി ശ്വാസം എടുത്ത് മുട്ടിക്കുക, ശ്വാസം വിട്ട് താഴ്ത്തുക. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, എടുക്കുക, വിടുക. ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കുക, താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, വിടുക. ഇപ്പോൾ ഇത് ചെയ്യുന്നതോടുകൂടി നല്ല ഇൻറ്റേണലായിട്ടുള്ള ഓർഗൻസൊക്കെ നല്ലതാണ്. സ്പീഡിൽ ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പതുക്കെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നാണ്, അതിൻ്റെ വിധം പതുക്കെ ചെയ്ത് കാണിച്ചെന്നാണ്. സ്പീഡിൽ ഇങ്ങനെ ശ്വാസം എടുക്കുക. എങ്ങനെയാണ്? ഇങ്ങനെ ശ്വാസം എടുക്കണം. ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സാധാരണഗതിയിൽ നമ്മൾ തുടക്കക്കാരൊക്കെയാണെങ്കിൽ നന്നായി വേർക്കും. വേർത്ത് കഴിഞ്ഞാൽ ശരീരം മൊത്തം ഇളകി എന്നാണ് അർത്ഥം. നന്നായിട്ട് ഇളകി, നല്ല രാവിലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ശോധനയൊക്കെ കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. നല്ല ശോധന കിട്ടുന്നതല്ലേ ഏറ്റവും പ്രധാനം. ശരീരം മൊത്തം ഇളകുകയും ചെയ്യും. നല്ല ശോധന കിട്ടിക്കഴിഞ്ഞാലേ നല്ല ആരോഗ്യമായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞാൽ നിവർന്നിരിക്കുക, നന്നായിട്ട് ഒരു 2-10 സെക്കൻഡ് മെഡിറ്റേഷൻ ചെയ്യുക. കണ്ണടച്ച് നന്നായിട്ട് ശ്വാസം എടുക്കുക. മെഡിറ്റേഷൻ നിങ്ങൾക്ക് കൂടുതൽ സമയം ചെയ്യാം. നല്ല ശ്വാസമൊക്കെ റീബാക്ക് ചെയ്യും. ഇരിക്കുക, കണ്ണടച്ച് നന്നായിട്ട് ശ്വാസം എടുക്കുക, വിടുക. നമസ്തേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.